മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റ്യാടി സിറാജുലുദ്ദീൻ സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹത്തോട് ഒരു ദിവസം ഞാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ച് പോവല്ലേന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ഞാൻ ചോദിച്ചാ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ ഇയാള് പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ മാല ധരിച്ചതാണ്. മാല ധരിച്ചാൽ നിങ്ങളെ പതി സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല. ഞാൻ അയാളോട് എന്ത് വർഗീയതയുള്ള മതാണോ എന്ന് ചോദിച്ചു, ഇല്ല. ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു, ഇല്ല. അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്, അല്ലെങ്കിൽ അയാള് മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്. അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല, ഞാൻ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ്. മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടിച്ചേർന്ന് ആഘോഷിക്കലാണ്. അവരെ വേഷവിധാനം കോപ്പിയടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെ പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും അല്ലേ അല്ല. ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നര വയസ്സാകുന്ന ആ സമയത്തുമ്പോ നമ്മളെ ചെറിയ മക്കൾ സംസാരിച്ചു തുടങ്ങുന്ന സമയമാണ് അല്ലേ. ഒന്നര വയസ്സ് രണ്ടു വയസ്സാകുമ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് പഠിച്ചു തുടങ്ങും. ഉമ്മാന്ന് വിളിക്കും, വാപ്പാന്ന് വിളിക്കും അല്ലേ. ഇവിടെ എന്താ വിളിക്ക? ഉമ്മാന്ന് വാപ്പാന്ന് തന്നെ വിളിക്ക. അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്ന സമയം ആ ചെറിയ പിഞ്ചു പൈതലിന്റെ നാവിൽ നിന്ന് ഉമ്മാന്ന് വിളിക്കുമ്പോ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ. വാപ്പാന്ന് വിളിക്കുമ്പോ വാപ്പാക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ചിലപ്പോ ആ മൊഴിയുന്ന ഹർഫൊന്നും വലിയ ശരിയായിക്കൊള്ളണമെന്നില്ല. വാപ്പാന്നിങ്ങനെ വളരെ കറക്റ്റായി ചുണ്ടൊക്കെ വെക്കേണ്ട പോലെ വെച്ച് തെജുവീത് അനുസരിച്ച് വിളിച്ചോളന്നില്ല അല്ലേ. തെജുവീത് അനുസരിച്ചാണോ വാപ്പാന്ന് വിളിക്കല്? അതുപോലെ ഉമ്മാന്ന് വിളിക്കല് അല്ല. തെജുവീത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഹർഫ് എവിടെ നിന്ന് ഉച്ചരിക്കണം എന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആ കുട്ടി ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന ഒരു പ്രായം, ആ സമയത്തുള്ള സംസാരം ബാപ്പമാർക്കും ഉമ്മമാർക്കും വലിയ സന്തോഷ അല്ലേ. അല്ലേ, നിങ്ങളായിട്ട് എന്തേലും സന്തോഷമൊന്നും ഉണ്ടായില്ലേ? ആ ഉണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ സന്തോഷം തരട്ടെ. മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു ഖൈറായ മക്കളെ നൽകട്ടെ. ഉള്ള മക്കളൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അവ ചെറിയ പിഞ്ചു പൈതലുകള് അവർ സംസാരിച്ചു തുടങ്ങുന്ന ആ പ്രായത്തില് ഇങ്ങനെ സംസാരം പതുക്കെ പതുക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ ഭയങ്കര സന്തോഷാണ്. ഒരു ദിവസം ആ കുട്ടിയുടെ മുന്നിൽ നല്ല കറി കൊണ്ട കൊടുത്തു, നല്ല പത്തില് കൊണ്ട കൊടുത്തു. അപ്പൊ വാപ്പനോട് വെച്ചു, എന്താണ് വാപ്പ ഇത്? അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, പത്തിലാണ് എന്ന് പറഞ്ഞു. ഇവിടെ പത്തിലില്ലേ? ഇല്ലേ, പത്തിലില്ല. ഇവിടെ പത്തിരിയ അതുമില്ലേ. ഇവിടെ കാപ്പിയാലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി എന്നല്ലേ പറയാ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റിന് കാപ്പി എന്നല്ലേ പറയാ, ചായ എന്ന് പറയൂലല്ലോ. ഞങ്ങളുടെ ചായ എന്നാ പറയാ, നാസ്ത എന്നാ പറയാ. ഇവിടെ കാപ്പി എന്നല്ലേ പറയാ, ഇംഗ്ലീഷിൽ എന്താ പറയാ? ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ കാപ്പി എന്നോ? ബ്രേക്ക്ഫാസ്റ്റ് എന്നാ പറയാ. അവ രാവിലെ നല്ല പത്തിൽ കൊണ്ട് കൊടുത്തു. ഇവിടെ എന്താ ഉണ്ടായാലും രാവിലെ പത്തിലുണ്ടായില്ലേ? പത്തിരിയുമില്ല, പിന്നെ എന്താ ഉണ്ടായാലും? ആ പത്തിരിയാണ്, ആ പത്തിരി, ആ പത്തിരിയും വെള്ളാപ്പുമാണ് പോലും. അപ്പൊ അയാളെ വീട്ടിൽ കിട്ടുന്ന പറഞ്ഞതായിരിക്കും, ഞാൻ തമാശ പറഞ്ഞതാ. അപ്പൊ പത്തിരിയും വെള്ളാപ്പൊക്കെ കൊണ്ട കൊടുത്തപ്പോ ചെറിയ മകൻ ചോദിക്കാണ്, ഇതെന്താണ് വാപ്പ? അപ്പൊ വാപ്പക്ക് ഈ ചെറിയ മകന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞ പോലെ പത്തിരിയാണ്. അപ്പൊ മകൻ പറഞ്ഞു നോക്കാണ്, പത്തിരി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല, വെള്ളാപ്പെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. എന്താ എല്ലാരെയും വായിൽ വെള്ളം നിറഞ്ഞു പോയോ? വെള്ളാപ്പെന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല, വെള്ളാപ്പെന്ന് പറയണെങ്കിൽ വലിയ പണിയാണ്. അപ്പൊ പറയാൻ കിട്ടുന്നില്ല. അവൻ വീണ്ടും ചോദിച്ചു, എന്താണ് വാപ്പ? അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോ എന്താ വാപ്പ പറയല്? നീ അവിടെ മിണ്ടാതിരിക്കുക, അതൊക്കെ സ്കൂളിൽ നിന്ന് പഠിക്കാം, അങ്ങനെ പറയല് ആണോ? അതുപോലെ ചെറിയ മക്കൾ ഉമ്മനോട് ചോദിക്കുമ്പോ ഉമ്മ എന്താ പറയല്? ആ അതൊക്കെ ആയാകുമ്പോ അങ്ങ് പഠിക്കൂ, ഇപ്പൊ അത്രയൊക്കെ മതി, അങ്ങനെ പറയല് അല്ല. പിന്നെ എത്ര വട്ടം ചോദിക്കുമ്പോഴും ആ ഉമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്, വെള്ളാപ്പം മോനെ. അപ്പൊ കുട്ടി പറയാണ്, വെള്ളാപ്പ. അപ്പൊ പിന്നെയും പറഞ്ഞു കൊടുക്കാണ്, പിന്നെയും പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ്. എന്തുകൊണ്ടാണ്? ആ മകനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അല്ലേ. അതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഏതോ ഒരു കുട്ടി 10 വയസ്സായി നല്ല നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാം,
ആ കുട്ടി വന്നിട്ട് രാവിലെ പത്തിരി കഴിക്കുമ്പോ എന്താണ് മോനെ, അപ്പൊ കുട്ടിയുടെ കൊണ്ട് ബാപ്പ പറഞ്ഞു പത്തിരിയാണ്. അപ്പൊ കുട്ടിക്ക് പത്തിരി എന്നൊക്കെ പറയാൻ അറിയാം, നമുക്ക് മാറ്റിയൊന്ന് കുട്ടിക്ക് പത്തിരി എന്ന് പറയാതെ ഒന്ന് തെറ്റി പറഞ്ഞു. അപ്പൊ ബാപ്പ എന്താ ചെയ്യല്, ഒരിക്കൽ തിരുത്തി കൊടുക്കും, രണ്ടാമത് പിന്നെയും തെറ്റി പറഞ്ഞു. എവിടെ ബഡി അല്ലേ, പറയാൻ അറിഞ്ഞിട്ട് കളിയാക്കിയാ നീ, വെറുപ്പ് പിടിച്ചില്ലേ, എന്താ കാരണം? സ്നേഹമില്ലാത്തോണ്ടാ? അല്ല, അവനിക്ക് അറിയാമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ചെറിയ പിഞ്ചു പൈതലിനെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര തവണ പറഞ്ഞിട്ടും ആ വാപ്പക്ക് മടുപ്പ് തോന്നിയില്ല, ഉമ്മാക്ക് വിഷമം തോന്നിയില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ്, മോനെ ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ, പറഞ്ഞ് പഠിപ്പിക്കാൻ ബാപ്പ ആവേശം കൊള്ളാണ്, ഉമ്മ ആവേശം കൊള്ളാണ്. ബാപ്പക്ക് ചിലപ്പോ ഡ്യൂട്ടീന്റെ തിരക്കുണ്ടാകാം, അപ്പൊ പിന്നെ ചിലപ്പോൾ ആ സമയത്ത് ഒരു വട്ടം പറഞ്ഞു, രണ്ടു വട്ടം പറഞ്ഞു അല്ലേ, മൂന്നാമത്തെ വട്ടം പറഞ്ഞു, അത്തേ നാലാമത്തെ വട്ടം ചോദിച്ചപ്പോ പറഞ്ഞു, ഇനി ഉമ്മാന്റെ അടുത്ത് നിന്ന് പഠിച്ചോ, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഉമ്മനെ ഏൽപ്പിച്ചു പോയി. ഉമ്മയോ എത്ര പ്ലേറ്റ് കഴുകാനുണ്ടായാലും എത്ര തിരക്കുണ്ടായാലും മകനത് പഠിപ്പിച്ചിട്ടേ ഉമ്മ അടങ്ങുള്ളൂ. ആ മകന്റെ നാവിൽ നിന്ന് നല്ല സ്ഫുടമായ നിലക്ക്, നല്ല നിലക്ക് ഉച്ചരിച്ച് പറയുമ്പോ ആ ഉമ്മക്ക് സന്തോഷം കിട്ടാൻ ഉമ്മ എത്ര തവണയും ആവർത്തിക്കാൻ റെഡിയാണ്. ആ കുട്ടി പറഞ്ഞു പഠിക്കുന്നത് വരെ പഠിപ്പിക്കാൻ റെഡിയാണ്, അതിനെത്രയും ഊർജമെടുക്കാൻ അവൻ റെഡിയാണ്, ഉമ്മ റെഡിയാ. അതിന്റെ പേരിൽ കംപ്ലൈന്റ് ഇല്ല, അതേ കാരണം സാധാപമാണ്, അവനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ്. അവനത് പറയുമ്പോൾ മനസ്സ് കുളിർക്കുകയാണ്, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എന്റെ മകൻ എന്തേ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും നിർത്താത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മകൻ ചോദിച്ച് ചോദിച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ, അല്ലാ നല്ല മകനാണല്ലോ അല്ലാ. ഈ നിലക്ക് മകനോട് സ്നേഹം അധികരിക്കാണ്, ഇതുപോലെ സിട്ടാവായ അല്ലാ. ആ റബ്ബിന് അറിയുന്നതൊന്നും എനിക്കറിയൂല, ആ റബ്ബിന് അറിയുന്നതൊന്നും നിങ്ങൾക്കും അറിയൂല, നമുക്ക് ആർക്കും അറിയൂല. ആ റബ്ബോ അവൻ അറിയാത്തതൊന്നുമില്ല. നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകൾ പോലും അറിയുന്ന റബ്ബാണ് അല്ലാ. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, വൈദ ഖാലല്ലാഹു യാ ഈസബ്നു മറിയം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, മറിയം ബീവിയുടെ മകനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് ചോദിക്കുന്ന സമയം എന്താ ചോദിക്കുന്നത് എന്നറിയോ? ആഖിറത്തിൽ റബ്ബിന്റെ ചോദ്യമാണ്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദുനി വ ഉമ്മി ഇലാഹൈ, ഞാനും എന്റെ ഉമ്മയും ഇലാഹാണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണോ ഈസാ നബി? നിങ്ങളെ ആദരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായല്ലോ, ആ ആദരവ് മറികടന്നവരെ ആദരവ് മാറിയിട്ട് ആരാധനയിലേക്ക് എത്തിപ്പോയല്ലോ. ആരാധനക്ക് അർഹതയുള്ളവൻ ഒന്നേ ലോകത്തുള്ളൂ, അവനാണ് അല്ലാ. ലോകത്ത് ആരാധനക്ക് അർഹതയുള്ളവനായി ഒന്നേ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയ മുർസലീങ്ങളും പറഞ്ഞതിലേറ്റവും ബഹുമാനമുള്ള വാക്കേതാണ് എന്നറിയോ? ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയ മുർസലീങ്ങളും പറഞ്ഞതിലേറ്റവും അഫ്ലലായ വാക്കേതാണ് എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയുന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ബഹുമാനുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അതിന് ആദരവുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? എന്താണ് ആ ദിക്രിൽ പറയുന്നത്? അല്ലാത്ത മറ്റൊരു ഇലാഹില്ല, ആരാധനക്ക് അർഹതയുള്ളവനായി ലോകത്ത് ഒരു സൃഷ്ടിയും ഇല്ല. എന്തേ കാരണം? സിട്ടാവായ അള്ളാഹു മാത്രമേ ഇവിടെ മറ്റൊന്നിനെ ആദർശ ആശ്രയിക്കാത്തതുള്ളൂ. ലോകത്തുള്ള സർവ്വതും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവനാണ്, അള്ളാഹിനെ ആശ്രയിക്കാത്തതായി ഇവിടെ ഒന്നുമില്ല. അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, സ്വാലിഹീങ്ങളാകട്ടെ, ആരാകട്ടെ,
റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളില്ല, റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു നബിയില്ല, റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു വലിയില്ല. അതുകൊണ്ടാ മുസ്ലിമേ നിങ്ങളെ കാണുന്നില്ലേ? അതുപോലെ മുഈനടക്കമുള്ള സർവ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ഖബർസ്ഥാനിൽ പോയി സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ വിധി ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചുകൊണ്ടാണ് ഖബറിന്റെ പുറത്തു പോയി സുജൂദ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വിധി എന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമാണ്. എന്താ പറഞ്ഞത്? ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ഖബറിന്റെ മേലെ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി പച്ച ഹറാമാണ്. ഇത് ഇന്ന് പേരോടിന്റെ മകന് പ്രത്യേകം വഹി ഇറങ്ങിയൊരു മസലയാണോ? അല്ല. അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിയിൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ? അല്ല. എവിടെ നിന്നെങ്കിലും കിട്ടിയതാണോ? അല്ല. നിങ്ങൾ ഈ നിങ്ങളെ നാട്ടിലെ ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്, എല്ലാ ഉസ്താദുമാരും പറയും ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ഖബറിന്റെ പുറത്ത് സുജൂദ് ചെയ്യുന്നതിന്റെ വിധി പച്ച ഹറാമാണ്, അല്ലാഹ് അനുവദിച്ചിട്ടേ ഇല്ല. സുജൂദിന് അർഹതയുള്ളത് പിന്നെ ആർക്കാ മുസ്ലിയാരെ? സുജൂദിന് അർഹതയുള്ളവൻ ലോകത്ത് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു. അല്ലാത്ത ഒരാൾക്കും സുജൂദിന് അർഹതയില്ല. എന്താ കാരണം? അവനല്ലാത്ത, അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ലോകത്ത് ഇല്ല. ഒരു വലിയില്ല, ഒരു നബിയില്ല, ഒരു മുർസലീങ്ങളുമില്ല, ഒരു നേതാവുമില്ല, ഒരു അനുയായിയുമില്ല. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ ഏറ്റവും വലിയ വണക്കമാകുന്ന സുജൂദ് അതാ സൃഷ്ടാവായ റബ്ബിന് മാത്രം അർഹതപ്പെട്ടതാണ്. അവനല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യുന്നത് അനുവദിച്ചിട്ടില്ല. അല്ലാഹു അനുവദിച്ചിട്ടില്ല. സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അതാരാണ്? ഏകനായ അല്ലാഹ്. നിങ്ങളെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട്, ചിന്തയില്ലാത്തത് കൊണ്ട്, ആലോചന ഇല്ലാത്തത് കൊണ്ട് ഖബറിന്റെ പുറത്ത് പോയി നേരെ സുജൂദിൽ വീഴുന്ന ചില ആളുകൾ. നിങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് പറയാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഒരു ന്യൂസ് കണ്ടു. എന്താണ് ന്യൂസ്? ആ ന്യൂസിൽ പറയുന്നത് ഒരു സയ്യിദ് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്നു. എന്തിനാ പോയത്? സിഹ്ർ വാത്തിലാക്കാൻ. ആര് പറഞ്ഞതാണ്? ഒരു സയ്യിദ് പറഞ്ഞതാണ്. എന്നിട്ട് അമ്പലം ഇങ്ങനെ ചുറ്റിയാണ് എന്തിന്? സിഹ്ർ വാത്തിലാക്കാൻ. യാതുമില്ല മുലയറിങ്ങൾ വർഗീയത പറയാ, വർഗീയതയല്ല, ഞാൻ മതത്തിന്റെ നിയമമാണ് പറയുന്നത്. ഒരു ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ ഒരു മുസ്ലിമിന് ഒരു നിലക്കും നിർവാഹമില്ല. മുസ്ലിയാരെ വർഗീയതയല്ലേ? അല്ല. നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് കയറി വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇഷ്ടപ്പെടുമോ? നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് വന്ന് നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ അവരും നമ്മളെ പോലെ കൈകെട്ടിയാണ്, നമ്മളെ പോലെ അവരും നദാ റുക്കുയിലേക്ക് പോവാണ് കുനിയാണ്, നമ്മളെ പോലെ അവരും തലകുനിച്ചിട്ട് നദാ നെറ്റികൊണ്ട് പോയി നിലത്ത് വെക്കാണ്. ഓ മുസ്ലിമെ, അനുവദിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ പള്ളി അതിലേക്ക് കടക്കണമെങ്കിൽ ഇബാദത്തിന് വേണ്ടി കടക്കുകയാണെങ്കിൽ അവൻ ഈമാനുള്ളവനല്ലാതെ നിർവാഹമില്ല. അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കേട്ടിട്ട് പ്രിയപ്പെട്ട പെങ്ങളോട് ഖുർആനാകുന്ന ഗ്രന്ഥം നൽകാൻ പറഞ്ഞപ്പോ പറഞ്ഞതെന്താണ്? അങ്ങളെയാണ് ബഹുമാനമാണ്, ആദരവാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഏറ്റവും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന എന്റെ സിട്ടാവായ റബ്ബിന്റെ കലാമാണ് ഖുർആൻ. ആ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വലുവെടുത്ത് ശുദ്ധിയോടുകൂടെ അല്ലാതെ ആ ഗ്രന്ഥം തൊടാൻ അനുവദിക്കാൻ നിർവാഹമില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, അമ്പലത്തിൽ പോയാൽ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരാളിനോട് പറഞ്ഞതാണ്, അമ്പലത്തിലേക്ക് മുസ്ലിമീങ്ങൾ ചില സമയത്ത് കയറി ചെന്നാൽ
അവിടെ കഴുകി വൃത്തിയാക്കണം. അവരുടെ മതക്കാരല്ലാത്ത മറ്റൊരാൾ അവരുടെ അമ്പലങ്ങളിലേക്ക് അത്തരം സമയങ്ങളിൽ കയറി ചെന്നാൽ അവർ വലിയ പാടുപെടേണ്ടി വരും. അപ്പോഴേക്ക് നമ്മളെന്താ അവരമ്പലത്തിൽ കയറുമ്പോഴേക്ക് അവിടെ അപ്പോഴേക്ക് ചീത്തയായി പോവും. അങ്ങനെയൊന്നും ചോദിക്കാൻ പോകരുത്. അതവരെ മതത്തിന്റെ നിയമമാണ്. ഇതുപോലെ മുസ്ലിമിന് മുസ്ലിമിന്റേതായ മതത്തിന്റെ നിയമങ്ങളുണ്ട്, വിശ്വാസിക്ക് വിശ്വാസിയുടേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കൽ ഒരിക്കലും വർഗീയതയല്ല. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് മതസൗഹാർദ്ദം. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ്. മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടിച്ചേർന്ന് ആഘോഷിക്കലാണ്. അവരെ വേഷവിധാനം കോപ്പിയടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെ പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും അല്ലേ അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, നല്ല തലപ്പാവ് ധരിച്ച് കമീസ് ധരിച്ച്, നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ, ഒരു സയ്യിദിന്റെ വേഷത്തിൽ ഒരാ മുസ്ലിമായ സുഹൃത്ത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മൾ താല്പര്യപ്പെടുവോ? ഇതുപോലെ അവർക്ക് അവരുടേതായ വേഷങ്ങളുണ്ട്. അവരുടെ വേഷങ്ങൾ അവരാഘോഷത്തിന്റെ ദിവസങ്ങളിൽ മുസ്ലിം കോപ്പിയടിക്കേണ്ട ആവശ്യം എന്താണ്? മുസ്ലിം അത് അനുകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് മതസൗഹാർദ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചെല്ലലോ, അല്ലെങ്കിൽ അവരുടെ ആരാധനാലയം അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേഷവിധാനങ്ങൾ, ആ വേഷവിധാനങ്ങളെ കോപ്പിയടിക്കലോ അല്ല, മറിച്ചോ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകലാണ്, അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകലാണ്. അതാണ് അല്ലാഹുവിന്റെ ഖുർആനും പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ ദീനിന്റെ ആശയവുമായി ജീവിക്കാം, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാം. ഒരിക്കലും മറ്റു മതക്കാരൻ അവന്റെ ആരാധനാലയങ്ങളിൽ കയറി ചൊല്ലുമ്പോഴോ അവന്റെ ആരാധനക്കാവശ്യമായ വേഷവിധാനം ധരിക്കുമ്പോഴോ അവനെ ഇകഴ്ത്താനോ, അവനെ കളിയാക്കാനോ, അവനെ കുറ്റപ്പെടുത്താനോ, അവനെ ചീത്ത വിളിക്കാനോ, അവനെ കുറവാക്കി പറയാനോ ഇസ്ലാം അനുവദിച്ചിട്ടേയില്ല. അവനിക്ക് അവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ മുസ്ലിമിന് മുസ്ലിമിന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓ എന്റെ വാലുകൾക്കും നെയ്മാനുള്ള വിശ്വാസികള് ഉണ്ട്. പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അത് ജീവിതത്തിൽ കൈയൊഴിച്ചേക്കണേ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, തങ്ങളെ പറകൾ വരികയാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്. യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓ വാലുകൾക്കും ഈമാനുള്ള വിശ്വാസികള് അവനവന്റെ മതമനുസരിച്ച് ജീവിക്കലാണ്. ഉദ്ഹയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, എന്താണ് ഉലഹിയത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ? ഉലഹിയത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ബലിയറുത്ത മാംസം, അതേ മാംസമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ് ആ മാംസം. നമ്മുടെ ഏത് അള്ളാഹുക്ക് വേണ്ടി അറുത്തൊരു മാംസമാണ്, അതൊരു ഇബാദത്താണ് അല്ലേ? ഉലഹിയത്ത് ഇബാദത്തല്ലേ അല്ലേ? നമ്മളെ കൊല്ലം ഭാഗത്തൊന്നും ഉലഹിയത്ത് ഇബാദത്തായിട്ടില്ലേ? ആ ഉലഹിയത്ത് ഇബാദത്താണ്. ആ ആരാധനയിൽ, നമ്മൾ ചെയ്ത ആരാധനയിൽ, ആ ആരാധനയിൽ ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരെ കൂറു ചേർക്കരുത്. അവരെ നമ്മളെ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ബലിയറുത്തത് കഴിക്കാൻ അവർ താല്പര്യപ്പെടൂല. അതുകൊണ്ട് ആ മുസ്ലിമേ ഉലഹിയത്തിന്റെ നമ്മൾ ആ മുസ്ലിമീങ്ങൾക്ക് നൽകരുത് എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ചിലർ ചോദിക്കുകയാണ്, അത് വർഗീയതയല്ലേ മുസ്ലിയാരെ? അല്ല, നിങ്ങൾ ആയിരക്കണക്കിന് ആടുമാടുകളെ അറുത്തോളൂ, ആ മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തോളൂ.
മുസ്ലിമിന് വിതരണം ചെയ്തോളൂ, അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ, മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ. ഇവിടെ തടസ്സം പറയാനില്ല. ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന, ദൈവത്തിനെ വിശ്വസിക്കാത്ത, ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി, ആ നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മേൽ വലിയർത്ത ഭക്ഷണം കഴിക്കാൻ? അവനെ കൊണ്ടുപോയി ഇത് കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അവൻ ഇഷ്ടപ്പെടാത്തത് അവൻ അറിയാതെ കഴിപ്പിക്കുന്നതിന് പകരം, ഓ മുസ്ലിമേ, അതുകൊണ്ട് ആ ശറഇൽ നദീ പതി ഉലഹിയത്തിന്റെ മാംസം നീ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞത് അല്ലാതെ അവിടെ പതി മതസൗഹാർദ്ദത്തിനെതിരായതുകൊണ്ടല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, കുറ്റിയാടി സിറാജുലുദ്ദീനിലെ സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത്, അദ്ദേഹത്തോട് ഒരു ദിവസം ഞാന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ച് പോവല്ലേന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ഞാൻ ചോദിച്ചാ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ? അപ്പൊ ഇയാള് പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ടല്ല, ഞാൻ മാല ധരിച്ചതാണ്. മാല ധരിച്ചാൽ നിങ്ങളെ പതി സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല. ഞാൻ അയാളോട് എന്ത് വർഗീയതയുള്ള മതാണോ എന്ന് ചോദിച്ചു, ഇല്ല. ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു, ഇല്ല. അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്, അല്ലെങ്കിൽ അയാള് മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത്. അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല, ഞാൻ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല, കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്, എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. വയലുകൾക്കാൻ വന്ന ഈമാനുള്ള വിശ്വാസികള് ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നവനായി മുസ്ലിം മാറിക്കൂടാ. നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട്.